വെൽക്കം ടു സലാം വ്ളോഗ്സ്. ഞാൻ നഹിയ നജീബ്. വ്യത്യസ്തമായ 5 റിസോർട്ടുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ആണ്. അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. ഇന്ന് ഞാനുള്ളത് ഹേസ് ആൻഡ് കേറ്റ്സ് റിസോർട്ട്സിലാണ്. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ ആണ് ഈ റിസോർട്ടിൽ എത്തിച്ചേരാൻ വേണ്ടത്. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? പേര് മനോജ് എന്നാണ്. ഓക്കെ. നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ ഇത് എവിടെയായിട്ടാണ് ഈ റിസോർട്ട്? ഇത് മുതുവാങ്കുടിയാണ്. ഓക്കെ. നിയറസ്റ്റ് ലാൻഡ്മാർക്ക് വല്ലതും പറയാനാണെങ്കിൽ സെങ്കുളം ഡാമാണ്. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്? ഒരു 3 കിലോമീറ്റർ വരുന്നുണ്ട്. നമുക്ക് ടോട്ടൽ എത്ര റൂംസ് ആണ് ഈ പ്രോപ്പർട്ടി? ഇവിടെ 15 കോട്ടേജ് ആണ് വരുന്നത്. മനോജ്, നമ്മുടെ ഈ പ്രോപ്പർട്ടി എത്ര ലാൻഡ് ഏരിയ ഉണ്ട്? ഇവിടെ 3.5 ഏക്കേഴ്സ് ആണ്. ഓക്കെ. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് വരുന്നത് എത്രയാണ്? ഇവിടെ 15 റൂംസ് ആണ്. 15 റൂംസ് അല്ലേ? കോട്ടേജ് ആണ്. എല്ലാം കോട്ടേജിലായിരുന്നു. അതെ അതെ. കൂടുതലും കപ്പിൾസ് ആയിരിക്കുമല്ലേ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരിക? അതെ. ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഏരിയ ആണോ? അതെ, കോമൺ ആണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ശരി. ശരിക്കും നല്ലൊരു സീനിക് ബ്യൂട്ടി തന്നെയാണ് അല്ലേ? അതെ അതെ. നമുക്ക് ഈ മൂന്നാർ ടൗൺ ഭാഗമാണോ ആ കാണുന്നത്? അതെ അതെ, ലക്ഷ്മി ഹിൽസ് ആണ് ആ കാണുന്നത്. ഓക്കെ. ഈ ഫ്രണ്ടിലേക്ക് ടൗൺ എവിടെയായിട്ടായിരിക്കും വരിക? ടൗൺ ഈ സൈഡാണ്. ഓക്കെ ഓക്കെ. ആ ബിൽഡിങ്സ് ഒക്കെ ആയിരിക്കുന്നത് അല്ലേ? ഇവിടുന്ന് ഓരോ റിസോർട്ടും കാണാം. ഈ മൂന്നാർ സൈഡിലുള്ള പള്ളിവാസലൊക്കെ ഉള്ള ഈ ചുറ്റുപാടിലെ റിസോർട്ടുകൾ കുറവാണ് തോന്നുന്നല്ലേ? ഈ സൈഡിലോട്ട് റിസോർട്ട് കുറവാണ്. മെയിൻ ആയിട്ടുള്ള ഇത് തന്നെയാണ്. അതെ. സൺറൈസ് ഏത് ഭാഗത്തായിട്ട് വരും? സൺറൈസ് ആ ഭാഗത്താണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ സൺസെറ്റ് അത് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ? ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ് ഈ ഹേസ് ആൻഡ് കേറ്റ്സ് എന്നുള്ള റിസോർട്ട്. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നല്ല വ്യൂ ആണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത്. നമുക്ക് പ്രീമിയർ കോട്ടേജ് കാണാം. ഓക്കെ. ായിട്ടുള്ള ഒരു റൂമാണ് ഈ പ്രീമിയർ കാറ്റഗറി. അതുകൂടാതെ ഇവിടെ ഒരു ബാൽക്കണി വിത്ത് സിറ്റിംഗ് ഉണ്ട്. എല്ലാ റൂംസിലും സിറ്റിംഗ് ഉണ്ടല്ലോ അല്ലേ? ബാൽക്കണി എല്ലാ റൂമിനകത്തും ഇവിടെ നല്ല സൈസ് ഉണ്ട്. ഇവിടുത്തെ ബാത്റൂം ഏരിയക്ക് പ്രീമിയർ കാറ്റഗറിയിലെല്ലാം മൊത്തം 15 കോട്ടേജസ് ആണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രീമിയം കാറ്റഗറി ഇവിടെ ആ ടൈപ്പിലുള്ളത് 8 എണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹേസ് ആൻഡ് കേറ്റ്സിലെ ഹണിമൂൺ കോട്ടേജ് വിത്ത് ജാക്യൂസി റൂമാണിത്. നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണാം. പ്രീമിയർ കാറ്റഗറിയിനെ കാട്ടി കുറച്ചും കൂടി സ്പേസിയസ് ആണ് അല്ലേ? അതെ. ഓക്കെ. പിന്നെ ഇന്റീരിയറിലും വ്യത്യാസം വരുന്നുണ്ടല്ലേ? ഡബിൾ പേഴ്സൺ ജാക്യൂസി ആണ്. ഓക്കെ. ഇത് മറ്റേ പ്രീമിയറിൽ കണ്ട പോലെ തന്നെ വലിയ ബാത്റൂം ആണ് അല്ലേ? അപ്പം രണ്ട് ടൈപ്പ് ബാൽക്കണി പറയാം അല്ലേ? ഒന്ന് റൂമിനോട് ചേർന്നിട്ടുള്ളതും മറ്റേത് ഓപ്പൺ ടെറസ് ആയിട്ടല്ലേ? ഓക്കെ. ഹണിമൂൺ കോട്ടേജിന്റെ ഓപ്പൺ ടെറസ് 360 വ്യൂ അവൈലബിൾ ആണ്. ഓക്കെ. നമുക്ക് അങ്ങോട്ട് പോകാലോ. അതെ. ഞാനിന്ന് താമസിക്കുന്ന കോട്ടേജ് ആണിത്. ഇതിൻ്റെ പേര് സൺസെറ്റ് വ്യൂ കോട്ടേജ് വിത്ത് ജാക്കുസി ആണ്. നമുക്കതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. സൺസെറ്റ് വ്യൂ കോട്ടേജിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നല്ലൊരു കല്ല് കൊണ്ടുള്ള ഒരു ടേബിളും സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതുകൂടാതെ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റിയ ചെയർസും അവൈലബിൾ ആണ്. എല്ലാ റൂംസും വളരെ സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ സൺസെറ്റ് വ്യൂ കോട്ടേജും വളരെ സ്പേഷ്യസ് ആണ്. ഇവിടെ നിന്നുള്ള ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂവും നല്ല കാഴ്ചകൾ കിട്ടുന്നതാണ്. നമുക്ക് സൺസെറ്റ് വ്യൂ കോട്ടേജിലെ ജക്കൂസി നോക്കാം. ഇത് ഇവിടുത്തെ ബാത്റൂമാണ്. എൻ്റെ കൂടെ തന്നെയാണ് ജക്കൂസി ഉള്ളത്.
ഈ കോട്ടേജിൽ രണ്ടുപേർക്ക് ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാം. അതുകൂടാതെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിലും ഇവിടെ ഇടാനുള്ള സൗകര്യം അവൈലബിൾ ആണ്. ഇവിടുത്തെ ഇൻറ്റീരിയറിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ എല്ലാ റൂമിലും റിസപ്ഷനിലും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും നല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കാണാൻ പറ്റും. ഹലോ മനോജ്. ഹായ്. എന്താ പ്രോഗ്രാം? കൈറ്റ് ഫ്ലൈയിങ് ആണ് നെക്സ്റ്റ്. ഓക്കെ, ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി ആണ്. ടൈമിംഗ് എങ്ങനെയാണ്? ടൈമിംഗ് 4 to 6 PM. ഓക്കെ, ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റുകാർക്കും ഇത് യൂസ് ചെയ്യാം അല്ലേ? ചെയ്യാം. നമ്മൾ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഫ്ലൈയിങ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലെ കൈറ്റ്സ് ഫ്ലൈയിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും റിസോർട്ടിൽ എത്തിയിട്ട് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ചാൻസ് കിട്ടുന്നത്. നമുക്ക് എന്തായാലും അതെങ്ങനെയാണെന്ന് നോക്കാം. ഹേസ് ആൻഡ് ഗേറ്റ്സ് റിസോർട്ടിൽ താമസിക്കുന്നവർക്കുള്ള മെയിൻ ഒരു ഹൈലൈറ്റ് ഇവിടെ നിന്നുള്ള സൺസെറ്റ് വ്യൂ തന്നെയാണ്. സൺസെറ്റ് വ്യൂവിൻ്റെ കൂടെ ഒരു ചായം കൂടി ആയാലോ. ഹേസ് ആൻഡ് ഗേറ്റ്സിലെ ആക്ടിവിറ്റീസ് വളരെ ഡിഫറെൻ്റ് തന്നെയായിരുന്നു. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ സ്റ്റേയിലൂടെ കിട്ടിയത്. അതുകൂടാതെ ഏതൊരു റിസോർട്ടിലും അല്ലെങ്കിൽ ടൂറ് പോകുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ് അവിടുത്തെ സ്പെഷ്യൽ ഡിഷസ്, സ്പെഷ്യലി ഡിന്നറിന് കിട്ടുന്ന ഐറ്റംസ് ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഡിന്നർ അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ മാഡം, എന്താ പേര്? ഇവിടെ തന്നെയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷസ്? നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷസ് എന്നാ പറഞ്ഞാൽ മുതുവാൻകുടി മീൻചാർ വിത്ത് റാഗി ദോശ, പിന്നെ കേരള റോസ്റ്റ് ചിക്കൻ വിത്ത് കേരള പൊറോട്ട ഉണ്ട്, പിന്നെ ഡക്ക് റോസ്റ്റ് ഉണ്ട് സാർ. ഇന്നത്തെ സ്പെഷ്യൽ ആൻറ്റീനറിന്റെ സ്പെഷ്യൽ. ഓക്കെ ഓക്കെ, നമ്മള് ഇവിടുത്തെ സ്പൈസസ് ഒക്കെ ഇവിടെ തന്നെ എല്ലാം നമ്മളായിട്ട് ഉണ്ടാക്കി ക്രഷ് ചെയ്തിട്ട്. അപ്പൊ നമ്മള് മുതുവാൻകുടി മീൻചാറെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് ഡിഫറെന്റ് സ്റ്റൈലാണ്. എല്ലായിടത്തിലും മുളക് പൊടിയും പിന്നെ പൗഡേഴ്സ് കാര്യങ്ങളും യൂസ് ചെയ്യാതെ നമ്മള് കുരുമുളക് എല്ലാം നമ്മൾ തന്നെ അങ്ങനെ പൊടിച്ച് അങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഗാർലിക്ക് ഓണിയൻ എല്ലാം ക്രഷ് ചെയ്ത് അങ്ങനെ ചേർത്തിട്ട് ചെയ്യുന്ന സാധനമാണ്. ശരിക്കും ടേസ്റ്റിയും ക്വാളിറ്റിയും ആയിട്ടുള്ളൊരു ഡിന്നർ ആയിരുന്നു ഹേസ് ആൻഡ് കൈറ്റ്സ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മളിപ്പോൾ കഴിച്ചത്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. ഹേസ് ആൻഡ് കൈറ്റ്സ് റിസോർട്ട്സിലെ താമസം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എസ്പെഷ്യലി ഇവിടുത്തെ ഫുഡും ആക്ടിവിറ്റീസും എല്ലാം ശരിക്കും എൻജോയ് ചെയ്തു. ഫാമിലീസും കപ്പിൾസും ആയിട്ട് വരുന്നവർക്ക് ആർക്കായാലും ഇവിടെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 18 km മാറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മുതുവാൻകുടി. അതുകൊണ്ട് തന്നെ ഇവിടെ മോർണിങ്ങിൽ പല ആക്ടിവിറ്റീസും ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ട്രക്കിങ്ങും സോഫ്റ്റ് ട്രക്കിങ്ങും അതുകൂടാതെ വില്ലേജ് എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളും റിക്വസ്റ്റ് അനുസരിച്ച് ഇവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു റിസോർട്ട് തന്നെയാണ് ഹേസ് ആൻഡ് കൈറ്റ്സ്. അതുകൂടാതെ ഇവിടുത്തെ ബുക്ക് ചെയ്യേണ്ട ഡീറ്റെയിൽസും ടൈപ്പ് ഓഫ് റൂംസ്, അതിൻ്റെ റേറ്റ്സ്, എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. സലാം.